ഞാനിത് എത്ര കാലങ്ങൾക്ക് ശേഷം എൻ്റെ പഴയ അക്കൗണ്ടിലൊന്ന് കയറുന്നത്. ഒരു സമയത്ത് ഞാൻ പൊന്നുപോലെ നോക്കിയ അക്കൗണ്ടാണ്, ഇപ്പം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് തന്നെ 2 വർഷത്തിന് മുകളിലായി. ഇതെൻ്റെ പഴയ ഗിൽഡിലുള്ള ഫ്രണ്ട്സ് അല്ലേ, ഇവരുടെ ഗ്രൂപ്പിലോട്ടൊന്ന് കയറി നോക്കാം, ഇവർക്ക് തന്നെ മനസ്സിലാവുമെന്നൊക്കെ നോക്കാം. എടാ ആരാടാ ഈ നൂബിനെയൊക്കെ പിടിച്ച് ഗ്രൂപ്പിൽ കയറ്റിയത്? എടാ എനിക്ക് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ അറിയാതെ കയറ്റിപ്പോയതാ. എടാ എനിക്കും റിക്വസ്റ്റ് വന്നല്ലോ. എടാ അത് തന്നെ ഞാനും ആലോചിക്കുന്നത്, ഈ നൂബ് എങ്ങനെയാണ് നമ്മുടെ 2 പേരുടെയും ഫ്രണ്ട് ലിസ്റ്റിൽ വന്നത്? ഞാനാണെങ്കിൽ ഇങ്ങനത്തെ നൂബുകളെയൊന്നും ഫ്രണ്ടാക്കാറ് പോലും ഇല്ല. ഇവൻ്റെ പേര് തന്നെ നോക്കിയേ, റൈസ്റ്റാർ പോലും, വെറുതെ റൈസ്റ്റാറിനെ നാണം കെടുത്താനായിട്ട്. എടാ മണ്ടന്മാരെ, നിങ്ങളെന്നെ മറന്നുപോയോ? എടാ അതിന് നീ ഏതാ കാട്ടി നൂബേ? എടാ അപ്പം നിങ്ങൾക്കെന്നെ ശരിക്കും ഓർമ്മയില്ലേ? 2 കൊല്ലം മുമ്പ് നിങ്ങളുടെ ഗിൽഡിലുണ്ടായിരുന്ന ആളാടാ ഞാൻ. എടാ ഈ നൂബ് അക്കൗണ്ടിലൊന്നും ഞങ്ങളതിന് ഗിൽഡി കയറ്റു പോലും ഇല്ല. എന്ത് തള്ളാടാ നീ? എടാ നമ്മൾ 4 പേരും കൂടിയല്ലേ ആ ഗിൽഡൊക്കെ തുടങ്ങിയത്, എന്നിട്ട് നിങ്ങളെന്നെ മറന്നുപോയോ? ഇതെൻ്റെ 2nd അക്കൗണ്ടാ, എൻ്റെ മെയിൻ അക്കൗണ്ട് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. എടാ നൂബെ ഒന്ന് ഇറങ്ങിപ്പോയേ, ഇവന് വേറെ നല്ല അക്കൗണ്ട് ഉണ്ടോലും അതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ല. ഈ നൂബൊക്കെ കളി തുടങ്ങിയിട്ട് 3 മാസത്തെ വാഡ്ജ് പോലും കളക്ട് ചെയ്തിട്ടില്ല, എന്നിട്ട് പറയുക 2 കൊല്ലം മുമ്പ് ഗിൽഡിലുണ്ടായതാ പോലും. എടാ പുതിയ അപ്ഡേറ്റിൽ പഴയ ബാഡ്ജൊക്കെ എടുത്ത് കളഞ്ഞടാ. എടാ ഈ നൂബ് പറയുന്നത് സത്യമാണോ? അതേടാ ഈ നൂബ് പറയുന്നത് സത്യം തന്നെയാ. ഈ അടുത്തൊരു അപ്ഡേറ്റ് വന്നപ്പോൾ പഴയ ബാഡ്ജൊക്കെ അങ്ങ് കളഞ്ഞായിരുന്നു. എന്നാൽ ഇവനൊക്കെ ഏതാടാ? എനിക്കൊന്നും ഓർമ്മയില്ല. എടാ നിങ്ങൾക്ക് തന്നെ ഇനിയും മനസ്സിലായില്ലേ? കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹേ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഗെയിമിംഗ് സ്കിൽസിനെ കുറിച്ച് പറയാം. ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഇതുപോലെ ഗെയിമൊക്കെ കളിച്ച് നമുക്ക് 50 ലക്ഷം രൂപ വരെ കിട്ടുന്നതാണ്. പ്ലേ സ്പോട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അതേ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്പോട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് 15ലധികം ഗെയിംസ് അവൈലബിൾ ആണ്. ഈ ഗെയിംസ് എന്ന് പറയുമ്പോൾ ക്യാരംസ്, കോൾ ബ്രേക്ക്, സ്റ്റാക്കി ബേർഡ്, ലുഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ഫ്രൂട്ട് കട്ടൊക്കെയാണ്. ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഡെയിലി 1 പൈസ വെച്ച് റമ്മി ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്. ഗൈസ് നിങ്ങൾ പ്ലേ സ്പോട്ടിലൂടെ റമ്മി കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. ഇത് 100% സെക്യൂറും ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ കൂടിയാണ്. കൂടാതെ ഇവർക്ക് 7 മില്യൺ+ യൂസേഴ്സും വിഡ്രോ ഒക്കെ ചെയ്യാൻ ഈസിയാണ്. നമ്മളെപ്പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഡെയിലി ന്യൂ ഓഫേഴ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എൻ്റെ റെഫറൽ കോഡായ place200 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 200 രൂപ ലഭിക്കുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഷീപ്പ് ഫൈറ്റ്, ആൻഡ് മാൻ, ചെസ്, ക്വിസ് തുടങ്ങിയ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്നതാണ്. ഗൈസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗെയിമൊക്കെ കളിച്ച് ഏൺ ചെയ്യുന്നതിൻ്റെ 2% നിങ്ങൾക്കും കൂടെ ലഭിക്കുന്നതായിരിക്കും. ഗൈസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള 50 ലക്ഷം രൂപ വേറെ ആർക്കെങ്കിലും കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്ലേ സ്പോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് സീ യു അറ്റ് ദ ടേബിൾ ഓഫ് റമ്മി. എടാ നൂബേ സത്യം പറയടാ, നിനക്കെന്താ വേണ്ടത്? വല്ല അലോക്കിനെയും വേണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ അയച്ചു തരാം. ഒന്ന് പോടാ അവിടുന്ന്, എനിക്കെന്തിനാ അലോക്ക്, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എടാ മോനെ ഏതായാലും ഞങ്ങളുടെ അത്ര വരില്ലല്ലോ, നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. ഞാനിട്ടിരിക്കുന്നത് 2nd എലൈറ്റാ. ഇവന്മാർ 2 പേരും ക്രിമിനൽ ബണ്ടിലും. നിന്റെ അടുത്ത് എന്ത് തേങ്ങയുള്ളത്? എടാ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ വരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് എന്താ ഉള്ളത് എന്നൊക്കെ. ഒന്ന് പോയ നൂബേ, നീ കുറേ നേരമായല്ലോ പറയുന്നേ മെയിൻ അക്കൗണ്ടിൽ വരാമെന്നൊക്കെ. എടാ ഈ നൂബിനെ കിക്ക് ചെയ്തങ്ങ് വിട്ടേക്കടാ. എടാ കിക്ക് ചെയ്യല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1v1 കളിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ആരാ നൂബ് എന്നൊക്കെ. എടാ നൂബേ നീ എന്താടാ എന്നെ വെല്ലുവിളിക്കുവാണോ? എടാ നിനക്കെന്താടാ വട്ടാണോ ഈ നൂബിൻ്റെ കൂടെ 1v1 കളിച്ച് സമയം കളയാൻ? ഇവൻ്റെ അടുത്തൊക്കെ റൂം കാർഡ് പോലും ഉണ്ടാവില്ല, ലാസ്റ്റ് നമ്മൾ റൂം ഇട്ട് കൊടുക്കേണ്ടി വരും. എടാ എൻ്റെ അടുത്ത് റൂം കാർഡൊക്കെ ഉണ്ട്, അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട. ഈ റൂം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരാന്നൊക്കെ. ഇവൻ എനിക്കിപ്പോൾ ഓർമ്മ വന്നടാ. പണ്ട് നമ്മൾ നാലുപേരും കൂടിയല്ലേടാ ഗിൽഡൊക്കെ തുടങ്ങിയത്. എന്നിട്ട് ഞാനാണെങ്കിൽ എല്ലാം മറന്നും പോയി. എടാ ഞാനും മറന്നുപോയടാ. എടാ 2 വർഷമായിട്ട് നിന്നെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. എടാ എന്ത് ചെയ്യാനാ, എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ എന്തോ ലോക്ക് വന്നു. പിന്നെ എനിക്ക് അക്കൗണ്ടിൽ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. ഞാനാണെങ്കിൽ പുതിയ അക്കൗണ്ട് എടുത്ത് കളിയും തുടങ്ങിയായിരുന്നു. എൻ്റെ അടുത്താണെങ്കിലുണ്ടോ നിങ്ങളുടെ 3 പേരുടെയും നമ്പറൊക്കെ. ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു, ആരുടെ അടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജൊന്നും അയക്കാത്തത്. എന്നിട്ട് ഈ അക്കൗണ്ട് ഇപ്പോൾ തിരിച്ചു കിട്ടിയടാ. എന്നിട്ട് ഞാനാണെങ്കിൽ ഈ ന്യൂബ് അക്കൗണ്ട് വെറുതെ കയറി നോക്കിയപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫ്രണ്ട് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒന്ന് ഗ്രൂപ്പിലോട്ട് റിക്വസ്റ്റ് കൊടുത്ത് നോക്കിയതാ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്ന്. എടാ എങ്ങനെ മനസ്സിലാവാനാ, 2 വർഷമായില്ലേ. ആ സമയത്ത് നമ്മളെല്ലാവരും വെറും ന്യൂബുകളായിരുന്നില്ലടാ. ഇപ്പോഴല്ലേ കുറേ കോസ്റ്റ്യൂമും ബണ്ടിൽസൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. എടാ നിനക്ക് ഞങ്ങളുടെ ഗിൽഡിൻ്റെ പേര് വെച്ചെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് കിട്ടില്ലായിരുന്നോ ഞങ്ങളുടെ നമ്പറൊക്കെ? എടാ അതിന് ആ സമയത്ത് നമ്മുടെ ഗിൽഡൊക്കെ ആർക്കെങ്കിലുമൊക്കെ അറിയോ? നമ്മൾ 4 പേരും കുറച്ച് ബംഗാളികളും മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ കുറച്ച് ഫേമസ് ആയത്. ആ കഴിഞ്ഞതൊക്കെ പോട്ടെ, നീ ഏതായാലും ഇനി നമ്മുടെ ഗിൽഡിലോട്ട് വാ. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പവറാക്കാം. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ?